ഉംറ നിർവഹിക്കാത്തവർക്കും മക്കയിലെ ഹറം പള്ളിയിൽ തവാഫ് ചെയ്യാനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ഓൺലൈൻ വഴിയാണ് പെർമിറ്റ് നൽകുന്നത്. ദിവസം 3 മണിക്കൂർ വീതമുള്ള 3 നേരങ്ങളിലാണ് തവാഫ് നിർവഹിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഉംറ നിർവഹിക്കാത്തവർക്കും വിശുദ്ധ കാബയെ വലയം ചെയ്യുന്ന തവാഫ് ചെയ്യാനുള്ള ബുക്കിംഗ് ഹറംകാർ വകുപ്പ് സ്വീകരിച്ചു തുടങ്ങി. ഉംറക്കും നിസ്കാരത്തിനുമുള്ള പെർമിറ്റ് എടുക്കുന്ന യാത്രമർണ ആപ്പ് വഴി തന്നെയാണ് തവാഫിനുള്ള പെർമിറ്റും എടുക്കേണ്ടത്. ഉംറയുടെ ഭാഗമല്ലാത്ത തവാഫിനായി ഹറംപള്ളിയുടെ 1-ാം നിലയിലാണ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 മണിക്കൂർ വീതമുള്ള 3 നേരങ്ങളിലാണ് തവാഫിനുള്ള സമയം അനുവദിക്കുന്നത്. രാവിലെ 7 മണി മുതൽ 10 മണിവരെയും രാത്രി 9 മണി മുതൽ 12 മണിവരെയും രാത്രി 12 മണി മുതൽ പുലർച്ചെ 3 മണിവരെയുമാണ് തവാഫ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. തവാഫിന് തിരക്കില്ലാത്ത സമയം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ യാത്രമരണ ആപ്പിൽ സൗകര്യമുണ്ട്. സെലക്ട് ചെയ്യുന്ന ദിവസം തവാഫിനുള്ള ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഗ്രേ നിറത്തിലായിരിക്കും തീയതി കാണിക്കുക. തിരക്ക് കുറവാണെങ്കിൽ പച്ച നിറത്തിലും മിതമായ തിരക്കാണെങ്കിൽ മഞ്ഞ നിറത്തിലും ശക്തമായ തിരക്കാണെങ്കിൽ ചുവപ്പ് നിറത്തിലുമാണ് തീയതി കാണിക്കുക. കോവിഡിന് ശേഷം ആദ്യമായാണ് ഉംറയുടെ ഭാഗമല്ലാത്ത തവാഫ് ചെയ്യാനുള്ള അവസരം തീർത്ഥാടകർക്ക് ലഭിക്കുന്നത്. ഇതിനു പുറമെ കാബയിൽ സ്ഥാപിച്ച ഹജറുൽ അസ്വദി എന്ന ശില ചുംബിക്കാനുള്ള അവസരവും താമസിയാതെ വീണ്ടും തീർത്ഥാടകർക്ക് ലഭിക്കും. ഹറംപള്ളിയുടെ മുഴുവൻ ശേഷിയിലും ഇപ്പോൾ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാനുള്ള അനുമതി ബുധനാഴ്ച പ്രാബല്യത്തിൽ വരുന്നതോടെ ഉംറ തീർത്ഥാടകർക്കും സൗദിയിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ മലയാളികൾ ഉൾപ്പെടെ കൂടുതൽ വിദേശ തീർത്ഥാടകർ ഹറംപള്ളിയിലെത്തും. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.